Hi students, RRP from Xylem NEET. Laws of Motion, NCERT example 5.2. Question Ogam, a bullet of mass 0.04 kg moving with a speed of 90 meter per second enters a heavy wooden block and stopped after a distance 60 centimeter. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ്. നമുക്ക് റെസിസ്റ്റീവ് ഫോഴ്സ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വുഡൻ ബ്ലോക്ക്, ആ വുഡൻ ബ്ലോക്കിലേക്ക് ഒരു ബുള്ളറ്റ് എൻട്രി എടുക്കുന്നു. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 90 meter per second. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അവർ 90 meter per second ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു 60 centimeter ട്രാവൽ ചെയ്തതിന് ശേഷം അവൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ 60 centimeter എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a. അവിടുന്ന് അവൻ്റെ റിട്ടാർഡേഷൻ എ കണ്ടുപിടിക്കാൻ പറ്റും. യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s. യു എന്ന് പറയുന്നത് 90 ആണ്. സോ 90 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × s. നമുക്ക് തന്നിരിക്കുന്നത് 60 centimeter ആണ്. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.6 എന്ന് കിട്ടും. സോ ഇവിടുന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു -6750. മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിട്ടാർഡേഷൻ ആണെന്ന് കാണിക്കാനാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദി റെസിസ്റ്റീവ് ഫോഴ്സ് എന്നാണ്. റെസിസ്റ്റീവ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എഫ് ഇസ് ഇക്വൽ ടു എം എ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാവുന്ന കാര്യമാണ്. മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.04 kg ഇൻറ്റു ആക്സിലറേഷൻ 6750. ആക്ച്വലി റിട്ടാർഡേഷൻ ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 270 newton. ഓപ്ഷൻ ഡി ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ സ്ട്രെയിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബൗളർ വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനിഷ്യൽ സ്പീഡ് ഓഫ് 12 meter per second. ഇറ്റ്സ് മാസ് ഓഫ് ദ ബോൾ ഈസ് 0.15 kg. ഡിറ്റർമിൻ ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ്. നമ്മുടെ NCERTയിലെ എക്സാമ്പിൾ 5.4 ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇമ്പൾസ് ഇമ്പാർട്ടഡ് ആണ്. ഒരു ക്രിക്കറ്റ് ബോൾ, അവൻ്റെ മാസ് എം ആണ്. അതൊരു ബൗളർ എടുത്ത് എറിയുന്നു വിത്ത് എ വെലോസിറ്റി യു. ആ ബാറ്റ്സ്മാൻ സ്ട്രെയിറ്റ് ആയിട്ട് ബൗളറിനേക്കാണ് അത് തിരിച്ച് റീബൗണ്ട് ചെയ്യിക്കുന്നത്. ആ സെയിം മാസ് സെയിം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദി ഇമ്പൾസ് ഇമ്പാർട്ടഡ് ആണ്. മക്കളെ നമുക്കറിയാം ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചേഞ്ച് ഇൻ മൊമെൻ്റം എടുത്താൽ മതി. ചേഞ്ച് ഇൻ മൊമെൻ്റം കാണാൻ ഫൈനൽ മൊമെൻ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻ്റം ആണ്. വളരെ സിമ്പിൾ ലോജിക്കാണ്. റൈറ്റിലോട്ടുള്ള വെലോസിറ്റി പോസിറ്റീവ് ആണ്, ലെഫ്റ്റിലോട്ടുള്ള വെലോസിറ്റി നെഗറ്റീവ് ആണ്. സോ ഫൈനൽ മൊമെൻ്റം മൈനസ് എം യു ആണ്. സോ ഫൈനൽ മൊമെൻ്റം മൈനസ് എം യു മൈനസ് ഇനിഷ്യൽ മൊമെൻ്റം എഗെയിൻ മൈനസ് എം യു എന്ന് വരുന്നു. സോ മൈനസ് 2 mu. സോ നമുക്ക് മൈനസ് 2 × m നമുക്ക് തന്നിട്ടുണ്ട് 0.15 ആണ്. സോറി 0.15 × u തന്നിട്ടുണ്ട് 12 ആണ്. സോ നമുക്ക് കിട്ടും ഫൈനൽ ആൻസർ ഈസ് 0.36 newton second. വളരെ സിമ്പിളായിട്ട് ഓപ്ഷൻ ബി പിക്ക് ചെയ്യാം. സോ മക്കളെ 2 questions solved.